नमस्कार प्रियप्पेट्ट एन्റെ ആറാം ക്ലാസ്സിലെ കുട്ടികളെ സുഖാണ് എല്ലാവർക്കും സുഖാണ് അല്ലേ സുഖം എന്ന് കേൾക്കുന്നത് തന്നെ ഒരു വലിയ സുഖാണ് അങ്ങനെയുള്ള ഒരു കാലത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത് ശരി ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു കഥ പറയാം കഥ കേൾക്കാൻ ഇഷ്ടമാണല്ലോ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ ശരി നിങ്ങൾ ഏതൊക്കെ കഥകൾ വായിച്ചിട്ടുണ്ട് ഒരുപാട് കഥകൾ വായിച്ചിട്ടുണ്ടാവും അല്ലേ ബാലരമയും ബാലഭൂമിയും പോലെയുള്ള ചിത്രകഥാമാസികകൾ വായിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് എങ്ങനെയുള്ള കഥകളാണ് അതിലുണ്ടാവുന്നത് ആനയുറുമ്പിന്റെ കഥ പിന്നെയോ ആ സിംഹത്തിന്റെ കഥ പിന്നെ ആ വിക്രമാദിത്യൻ കഥകൾ തെന്നാലിരാമൻ കഥകൾ അല്ലേ അങ്ങനെ ഒട്ടേറെ കഥകളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കഥകളെല്ലാം നമുക്ക് നാടോടി കഥകൾ എന്ന് വിശേഷിപ്പിക്കാം എന്താണ് നാടോടി കഥകൾ എന്താണ് നാടോടി കഥകളുടെ പ്രത്യേകത എന്നറിയോ കാരണം ഇവ ആരെങ്കിലും എഴുതി വെച്ചതല്ല ഇത് ആരെങ്കിലും നമ്മുടെ നാടൻ പാട്ട് പോലെ ഇത് കെട്ടിണ്ടാക്കിയതാണ് കെട്ടിണ്ടാക്കുക എന്നാണ് അതിന് പറയുക പറഞ്ഞു പറഞ്ഞു കേട്ട് കേട്ട് ഓരോ തലമുറയിലേക്കും കൈമാറുന്ന കഥകളാണ് നാടോടി കഥകൾ എന്ന് പറയുന്നത് ഇവയിൽ നിന്നെടുത്ത മികവാരം കഥകൾ ആണ് നമുക്ക് ഈ ബാലരമയിലും ബാലഭൂമിയിലും ഒക്കെ പഠിക്കാൻ ഉണ്ടാവുന്നത് ഇപ്പോ കാർട്ടൂണുകൾ ആയിട്ടൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും കുറച്ച് നാടോടി കഥകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അപ്പോൾ ഞാൻ കുറച്ച് കഥകൾ പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞു അല്ലേ കഥ എന്ന് പറയുന്നത് ജീവിതം തന്നെയാണ് അല്ലേ നമ്മൾ സാധാരണ പറയാറുണ്ട് കഥ കഴിഞ്ഞു അല്ലേ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ ആള് തന്നെ ഇല്ലാതായി എന്നാണ് അപ്പൊ നിങ്ങൾ വായിച്ച പല കഥകളും ഇത്തരം പുസ്തകങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതായിരിക്കും അല്ലെ ഇത് നാടോടി കഥകളായതുകൊണ്ട് തന്നെ ഇവ ആരെങ്കിലും എഴുതിയതല്ല ഇത് സമാഹരിക്കപ്പെട്ടതാണ് നിങ്ങൾ വായിച്ച പല കഥകളും ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും അല്ലെ അപ്പൊ പുസ്തകം പരിചയപ്പെടുത്താം 101 ഈസോപ്പ് കഥകൾ കഥാസരിത് സാഗരം കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല 20 ലോകപ്രശസ്ത നാടോടി കഥകൾ പഞ്ചതന്ത്രം കഥ അല്ലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കഥയാണ് പഞ്ചതന്ത്രം കഥ എന്ന് പറയുന്നത് ഇനി നമുക്ക് മറ്റൊരു രീതിയിലും കൂടി ഈ കഥകൾ പരിചയപ്പെടാം അപ്പോൾ നാടോടി കഥകളെക്കുറിച്ച് നമ്മൾ മറ്റൊരു രീതിയിൽ പരിചയപ്പെടാം എന്ന് പറഞ്ഞു അപ്പോൾ വിഷ്ണു ശർമ്മ എഴുതപ്പെട്ടത് എന്ന് കരുതപ്പെടുന്ന പഞ്ചതന്ത്രം കഥകളാണ് അതിൽ പ്രധാനപ്പെട്ടത് ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് സുമംഗലയാണ് മറ്റൊന്ന് ഈസോപ്പ് കഥകളെക്കുറിച്ച് പറഞ്ഞു അതുപോലെ വിക്രമാദിത്യനും വേതാളവും എന്ന് പറയുന്ന കഥയെക്കുറിച്ച് പറഞ്ഞു പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കഥ എന്ന് പറയുന്നത് മുല്ല കഥകളാണ് ഇത് മലയാളത്തിലേക്ക് പുനരാഖ്യാനം ചെയ്തത് വി എം മോഹനൻ ആണ് പിന്നെ കൊട്ടാരത്തിൽ ശങ്കണ്ണിയുടെ ഐതിഹ്യമാല പറയുകയുണ്ടായി കഥാസരിത് സാഗരം പറയുകയുണ്ടായി സോമദേവ ഭട്ടൻ പിന്നെ കുട്ടികൾക്ക് പ്രിയപ്പെട്ട ഒരു കഥയാണ് തെന്നാലിരാമൻ്റെ കഥകൾ എന്ന് പറയുന്നത് തെന്നാലിരാമ കഥകൾ എല്ലാ ഭാഷകളിലും അത് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ ഈ നാടോടി കഥകളിൽ പിന്നെ ദേശത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഒരുപാട് കഥകൾ രചിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കഥയാണ് ഗ്രീക്ക് പുരാണ കഥകൾ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ദേശത്തിൻ്റെ മിത്തുകളെ അടിസ്ഥാനമാക്കിയിട്ട് രചിക്കപ്പെടുന്ന നാടോടി കഥകൾ ധാരാളമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രീക്ക് കഥകൾ അതുപോലെ ചൈനീസ് നാടോടി കഥകൾ അല്ലെ അറേബ്യൻ കഥകൾ ഈജിപ്ഷ്യൻ കഥകൾ യവന കഥകൾ റോമൻ കഥകൾ അങ്ങനെ ഇന്ത്യൻ നാടോടി കഥകൾ അങ്ങനെ ഒട്ടേറെ കഥകൾ ഇങ്ങനെ ദേശത്തിൻ്റെ മിത്തുകളുമായി ബന്ധപ്പെടുത്തിയിട്ട് രചിക്കപ്പെട്ടിട്ടുണ്ട് ശരി ഇനി ഞാനൊരു കഥ പറയാം ഞാൻ പറയാൻ പോകുന്ന കഥ നടക്കുന്നത് കേരളത്തിലല്ല ഇന്ത്യയിലുമല്ല പിന്നെ എവിടെയായിരിക്കും ജർമ്മനി എന്ന് പറയുന്ന ഒരു രാജ്യത്താണ് ഈ കഥ നടക്കുന്നത് ജർമ്മനിയിലെ ഒരു നാടോടി കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഇത്രയും നേരം നാടോടി കഥകളെ കുറിച്ച് സംസാരിക്കുകയായിരുന്നല്ലോ അപ്പൊ ഞാനൊരു നാടോടി കഥ തന്നെ പറയാം എന്ന് വിചാരിച്ചു ജർമ്മനി എന്ന് പറയുന്ന ഒരു രാജ്യത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ
ചിലര് കേട്ടിട്ടുണ്ടാവാം അല്ലെ. ഫുട്ബോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവാം. കാരണം 4 തവണ ഫുട്ബോളിൽ ലോകകപ്പ് നേടിയ ഒരു രാജ്യമാണ് ജർമ്മനി അല്ലെ. നല്ല വെളുത്ത യൂണിഫോം അല്ലെ, വെളുത്ത ജേഴ്സി ഇട്ടിട്ട് കളിക്കുന്ന ഒരു ടീമാണ് ജർമ്മനി എന്ന് പറയുന്നത്. ശരി, പിന്നെ അല്ലെ, ക്രിക്കറ്റ് കളിക്കാത്തതുകൊണ്ട് അല്ലെ ക്രിക്കറ്റ് കളിക്കാർക്ക് ചിലപ്പോ അറിയുന്നുണ്ടാവില്ല. പിന്നെ 2ാം ലോക മഹായുദ്ധം അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ജർമ്മനിയെ അറിയുന്നുണ്ടാവാം. എന്താ കാര്യം അല്ലെ, 2ാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞിട്ട് ഒരു യുദ്ധം ഉണ്ടാവാൻ തന്നെ കാരണം ആരാണ് അല്ലെ, ഒരു ജർമ്മനിക്കാരനാണ്. അയാളുടെ പേരാണ് ഹിറ്റ്ലർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എന്താണ് ഹിറ്റ്ലർ എന്നാണ് പേര്. നമ്മൾ സാധാരണ ക്രൂരന്മാരായ ആളുകളെ കുറിച്ചിട്ട് അല്ലെ, ദയയില്ലാതെ പെരുമാറുന്ന കർക്കശക്കാരായ ആളുകളെ കുറിച്ചിട്ട് നമ്മൾ ഹിറ്റ്ലർ എന്ന് പറയാറുണ്ട് ഇല്ലേ അല്ലെ. ഹിറ്റ്ലർ മാധവൻകുട്ടി എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടി അഭിനയിച്ച ഒരു കഥാപാത്രമുണ്ട്. അപ്പൊ നമ്മുടെ യഥാർത്ഥ അഡോൾഫ് ഹിറ്റ്ലർ അല്ലെ, അങ്ങനെയുള്ള ഒരാളല്ല. പക്ഷേ നമ്മുടെ യഥാർത്ഥ അഡോൾഫ് ഹിറ്റ്ലർ ഒരു വലിയ ചെറിയ മനുഷ്യനാണ്. എന്നുവെച്ചാൽ അല്ലെ, എന്നുവെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ ചിത്രം? ഞാൻ 2 ചിത്രങ്ങൾ കാണിക്കാം. അതിൽ 1 അഡോൾഫ് ഹിറ്റ്ലറിന്റേതും 2ാമത്തേത് ചാർലി ചാപ്ലിന്റേതുമാണ്. നിങ്ങളുടെ ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതിൽ ആരാണ് യഥാർത്ഥ ഹിറ്റ്ലർ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെ, ഹിറ്റ്ലർ എന്ന് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്, പക്ഷെ യഥാർത്ഥ ഹിറ്റ്ലർ ആരാണ് എന്നറിയണ്ടേ അല്ലെ. നമ്മൾ ജർമ്മനിയെ കുറിച്ചിട്ടാണല്ലോ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ജർമ്മനിയിലെ ഒരു കഥയാണല്ലോ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ജർമ്മനിയിലെ ചില കാര്യങ്ങൾ അറിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ ഇതില് 1 ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന ഹാസ്യ നടനാണ്, 1 അഡോൾഫ് ഹിറ്റ്ലർ ആണ്. ഇപ്പൊ ഈ 2 ഇമേജുകളിൽ 1 യഥാർത്ഥ നമ്മുടെ ഹിറ്റ്ലറും 2ാമത്തെ ആള് എന്താണ് ഒരു ചാർലി ചാപ്ലിൻ എന്ന് പറഞ്ഞ ഒരു ഹാസ്യ നടനുമാണ്. അത് നിങ്ങൾ കണ്ടുപിടിക്കുക, ഇതിൽ ഏതാണ് യഥാർത്ഥത്തിൽ ഹിറ്റ്ലർ എന്ന് കണ്ടുപിടിക്കുക. അപ്പൊ നിങ്ങൾ 2 ചിത്രം കണ്ടു കഴിഞ്ഞു അല്ലേ. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക ഇതിൽ ആരാണ് യഥാർത്ഥ ഹിറ്റ്ലർ എന്ന്. ഇനി ഞാൻ ഒരു വേറൊരു ചോദ്യം ചോദിക്കുകയാണ്, ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്തിന്റെ തലസ്ഥാനം ഏതാണ്? അറിയോ ആർക്കെങ്കിലും? ശരി, ഒരു കാര്യം ചെയ്യാം, ജർമ്മനിയിലെ പ്രധാനപ്പെട്ട 4 സ്ഥലങ്ങളുടെ പേര് ഞാൻ പറയാം, 4 പ്രധാനപ്പെട്ട സിറ്റികളുടെ പേര് പറയാം. അതിലൊന്നാണ് ജർമ്മനിയുടെ തലസ്ഥാനം. 1 ബെർലിൻ, 2 മ്യൂണിച്ച്, 3 ഫ്രാങ്ക്ഫർട്ട്, 4 ഹാമലിൻ. അപ്പൊ ഞാൻ 4 പേരുകൾ പറഞ്ഞു, ഇത് ജർമ്മനിയിലെ പ്രധാനപ്പെട്ട സിറ്റികളാണ്. ബെർലിൻ, മ്യൂണിച്ച്, ഫ്രാങ്ക്ഫർട്ട്, ഹാമലിൻ എന്ന് പറയുന്നത്. ഇതിലെ തലസ്ഥാനത്ത് ഒരു വലിയ മതിലൊക്കെ കെട്ടിയ ഒരു ചരിത്രമൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ അല്ലെ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ജർമ്മൻ നാടോടി കഥ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ പറഞ്ഞ 4 പട്ടണങ്ങളുടെ പേര് പറഞ്ഞല്ലോ, അതിലേറ്റവും ചെറിയ പട്ടണമായ ഹാമലിനിൽ നടന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു കഥയാണ്. കഥയുടെ പേര് ഹാമലിനിലെ കുഴലൂത്തുകാരൻ എന്നാണ് കഥയുടെ പേര്. അപ്പൊ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പാക്കാം, ഞാൻ നേരത്തെ പറഞ്ഞ ജർമ്മനിയുടെ തലസ്ഥാനമല്ല ഹാമലിൻ, മറ്റ് 3 നഗരങ്ങളെ അപേക്ഷിച്ച് സാധാരണ ഒരു ചെറിയ പട്ടണമാണ് ഹാമലിൻ എന്ന് പറയുന്ന പട്ടണം. അപ്പൊ അവിടെ നടന്ന ഒരു നാടോടി കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോ ഈ ജർമ്മൻ നാടോടി കഥയായ ഹാമലിനിലെ കുഴലൂത്തുകാരൻ എന്ന ഈ കഥ ആദ്യമായിട്ട് സമ്പാദിച്ച് അതിനെ പുസ്തക രൂപത്തിലേക്കാക്കിയത് ഗ്രിം സഹോദരന്മാർ എന്ന് പറഞ്ഞ 2 പേരാണ്. യക്ഷിക്കഥകളൊക്കെ എഴുതിയ ആളുകളാണ് ഇവർ. പിന്നീട് ഇതിനെ മലയാളത്തിലേക്ക് പുനരാഖ്യാനം ചെയ്തത് നമ്മുടെ കഥാകാരിയായ റോസ്മേരിയാണ്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് തൽക്കാലത്തേക്ക് ഞാനൊന്ന് ചുരുക്കി പറയാൻ പോവുകയാണ്. ഹാമലിനിലെ കുഴലൂത്തുകാരൻ. കഥ കേൾക്കാൻ എല്ലാവരും തയ്യാറായല്ലോ? ശരി ശരി, അപ്പോൾ നമുക്ക് കഥ തുടങ്ങാം അല്ലേ. ഹാമലിൻ എന്ന് പറയുന്ന ആ ചെറിയ പട്ടണത്തിൽ
ഒരു കാലഘട്ടത്തിൽ ജർമ്മനിയിലെ മധ്യ കാലഘട്ടത്തില് കുറേ കുട്ടികൾ അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞിട്ടൊരു മിത്ത് അല്ലെ ഒരു പുരാവൃത്തം ഉണ്ടായിട്ടുണ്ട്. അതിനെ അടിസ്ഥാനമാക്കിയിട്ട് അവിടെ ധാരാളം കഥകൾ ഉണ്ടായിട്ടുണ്ട്. അതിലെ ഒരു കഥയാണ് ഈ ഹാമലിനിലെ കുഴലൂത്തുകാരൻ എന്ന് പറയുന്ന കഥ. ഗ്രിം സഹോദരന്മാർ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരാണ് ഈ നാടോടി കഥയെ സമാഹരിച്ചിട്ട് ഒരു പുസ്തക രൂപത്തിലേക്ക് ആക്കിയത്. ഗ്രിം സഹോദരന്മാർ. ശരി, വെസർ നദിയുടെ കരയിലാണ് ഈ ഹാമലിൻ എന്ന് പറയുന്ന പട്ടണം സ്ഥിതി ചെയ്യുന്നത്. എന്താണ് വെസർ എന്ന് പറയുന്ന നദിയുടെ തീരത്താണ് ഈ മനോഹരമായ ഹാമലിൻ പട്ടണം സ്ഥിതി ചെയ്തിരുന്നത്. അപ്പൊ ഹാമലിൻ പട്ടണം വളരെ ഐശ്വര്യപൂർണമായ ഒരു സ്ഥലമായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും അല്ലെ നല്ല 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 സമ്പൽ സമൃദ്ധമായ ഒരു സ്ഥലമായിരുന്നു ഏത്, ഈ ഹാമലിൻ എന്ന് പറയുന്ന സ്ഥലം. എല്ലാ സൗകര്യങ്ങളും അല്ലെ ആളുകള് സുഖത്തോടെ സന്തോഷത്തോടുകൂടി ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇങ്ങനെ സുഖത്തോടെ സന്തോഷത്തോടെ കഴിയുമ്പോഴാണല്ലോ അല്ലെ അപകടം വരുന്നത്. നമ്മളൊക്കെ എത്ര സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരു സമയമാണ് അപ്പോഴാണ് ഈ കൊറോണ എന്ന് പറഞ്ഞൊരു അല്ലെ മഹാമാരി വരുന്നത്. അതുപോലെ ഈ ഹാമലിൻ പട്ടണത്തിലെ ആളുകൾ ഇങ്ങനെ സുഖത്തോടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം വളരെ ഗംഭീരമായ ഘോഷയാത്രയോട് കൂടിയിട്ട് ഒരു വലിയ പട ഈ ഹാമലിൻ പട്ടണത്തിലേക്ക് അല്ലെ റോഡിൽ കൂടി ഇങ്ങനെ ഇരച്ചു വന്നു. ആരാന്നറിയോ? എലി ആണ് അല്ലെ. എലി എന്ന് വിചാരിക്കുമ്പോ നിങ്ങൾ വിചാരിക്കുന്ന നിസ്സാരമാണ് എന്ന്. പക്ഷെ ഹാമലിൻ പട്ടണത്തിൽ എലി വരുത്തി വെച്ച വിനാശം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് അല്ലെ. എവിടെ നോക്കിയാലും എലി അല്ലെ. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിന്റെ പാത്രത്തിലേക്ക് ചാടി വീഴും. കുട്ടികൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാലോ അപ്പൊ എലി ചാടി വന്ന് കഴിക്കും അല്ലെ. കുഞ്ഞിനെ തൊട്ടിലാട്ടാൻ നോക്കിക്കഴിഞ്ഞാലോ അതിനകത്തേക്ക് എലി ചാടിക്കയറും. അല്ലെങ്കിൽ എലികൾ തന്നെ തൊട്ടിലാട്ടാൻ കൂടും അല്ലെ. അങ്ങനെ പത്തായപ്പുരയില് അടുക്കളയില് കിടന്നുറങ്ങുന്ന സമയത്ത് എവിടെ നോക്കിയാലും എലി ഭയങ്കരമായ ഒരു പ്രശ്നമായിട്ട് മാറി അല്ലെ. എന്താണ് ആളുകൾക്ക് അല്ലെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥ ഈ എലികൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പൊ എന്താ ചെയ്യുക? ആളുകളെല്ലാവരും കൂടിയിട്ട് ഒരു വലിയ പരാതി ഉണ്ടാക്കിയിട്ട് അല്ലെ ആ ഹാമലിൻ ഭരിക്കുന്ന മേയർക്ക് നൽകി അല്ലെ. മേയറാണ് അല്ലെ ഹാമലിൻ ഭരിക്കുന്നത്. പക്ഷെ മേയർക്ക് ജനങ്ങളുടെ പരാതി കിട്ടുന്നതിന് മുമ്പേ കാര്യങ്ങൾ മനസ്സിലായിരുന്നു. കാരണം എന്താ, അദ്ദേഹവും ഈ എലികളുടെ ശല്യം കാരണം അല്ലെ പൊറുതി മുട്ടി നിൽക്കുകയായിരുന്നു. അപ്പോ അങ്ങനെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മേയർ എന്ത് ചെയ്തു? ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ചുകൂട്ടി. ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ചുകൂട്ടിയിട്ട് ഇതിന് എന്താണ് പ്രതിവിധി എന്ന് അന്വേഷിച്ചു. അപ്പൊ പലരും പല പ്രതിവിധികളും നിർദ്ദേശിച്ചു. പലര് പറഞ്ഞു എലിക്കണി വെച്ച് പിടിക്കാമെന്ന് പറഞ്ഞു, ശക്തമായ കീടനാശിനി തളിക്കാമെന്ന് പറഞ്ഞു അല്ലെ, പിന്നെന്താണ് എലിവിഷം കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മേയർ ഓരോ ആളുടെ ആശയങ്ങൾക്കനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് വന്നു. പക്ഷെ എന്താ കാര്യം, ഒരു കാര്യവും ഉണ്ടായില്ല അല്ലെ. എലികൾ തന്നെ അങ്ങനെ തന്നെ ബാക്കിയായി. എന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഒരു പ്രയോജനവും ഉണ്ടായില്ല. മാത്രമല്ല എലികൾ പിന്നെയും പെരുകി 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 വന്നു. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് എലികളായി അല്ലെ. അപ്പൊ ഈ ഹാമലിലെ ആളുകളുടെ ദുരിതം കണ്ടിട്ട് അയൽ നാടുകളിൽ നിന്ന് ദൂരദേശത്തുള്ള പട്ടണങ്ങളിൽ നിന്നൊക്കെ എന്ത് ആളുകൾ വന്നു, എലിപിടുത്തക്കാർ വന്നു. പക്ഷെ ഒരു പ്രയോജനം ഉണ്ടാവില്ല. അവസാനം മേയർ സഹികെട്ട് അല്ലെ മനമടുത്ത് ഒരു വിളംബരം പ്രഖ്യാപിച്ചു. എന്താണ്? ഹാമലിനിലെ എലികളെ തുരത്തുന്ന ആളുകൾക്ക് 1000 പൊൻപണം സമ്മാനമായി നൽകുന്നതാണ്. എന്തായിരുന്നു വിളംബരം അല്ലെ? ഹാമലിലെ എലികളെ തുരത്തുന്ന ആളുകൾക്ക് അല്ലെ 1000 പൊൻപണം സമ്മാനമായി നൽകും എന്ന് വിളംബരം ചെയ്തു. വിളംബരം ചെയ്യുക മാത്രമല്ല, എന്താണ് നഗരത്തിന്റെ പ്രവേശന കവാടത്തിൽ തന്നെ വലിയ ഒരു ബോർഡ് അങ്ങനെ സ്ഥാപിച്ചു ഈ വിളംബരം പ്രഖ്യാപിച്ചുകൊണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മേയറുടെ വീടിൽ ഒരാള് ടക് 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 എന്ന് മുട്ടുന്നത് കേട്ടു. അപ്പൊ മേയർ വാതിൽ തുറന്നു അല്ലെ. ആഗതൻ അകത്തേക്ക് പ്രവേശിച്ചു. വിചിത്ര ധാരിയായിരുന്നു അല്ലെ അദ്ദേഹം. മനോഹരമായ ഒരു തൊപ്പി ധരിച്ച ഒരു മനുഷ്യൻ അല്ലെ, ഒരു തൊപ്പി ഇങ്ങനെ എടുത്ത് ധരിച്ച മനുഷ്യൻ. മാത്രമല്ല അദ്ദേഹത്തിന്റെ കുപ്പായം ഒരു വശത്ത് മുഴുവനും മഞ്ഞ, മറ്റൊരു വശത്ത് ചുവപ്പ് കളറ്, അതുപോലെ ചുവപ്പും മഞ്ഞയും കളർന്ന ഒരു ഉറുമാൽ ഇങ്ങനെ നീട്ടിക്കെട്ടിയിരിക്കുകയാണ്. മാത്രമല്ല ഒരു കറുത്ത ചരട് ഇങ്ങനെ നീട്ടിക്കെട്ടിയിരിക്കുകയാണ്. ആ ചരടിന്റെ താഴത്ത് എന്താണ്, മനോഹരമായ ഒരു കുഴൽ അല്ലെ. എന്താണ് മനോഹരമായ ഒരു കുഴൽ? ഇത് ഓടക്കുഴലാണ്, ഇതുപോലത്തെ മറ്റൊരു കുഴൽ.
അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ കുഴലൂത്തുകാരൻ, എന്നെ കുഴലൂത്തുകാരൻ എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങളുടെ വിളംബരം കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. അത് സത്യമാണോ എന്നറിയാനാണ്. അപ്പൊ മേയർ പറഞ്ഞു, തീർച്ചയായിട്ടും സത്യമാണ്, എങ്കിൽ ഞാൻ ഈ എലികളെ തുരത്തി തരാം എന്ന് പറഞ്ഞു. നിങ്ങൾ വാഗ്ദാനം പാലിക്കാൻ തയ്യാറാണോ? 1000 പൊൻപണമല്ല, 10000 പൊൻപണം ഞാൻ വേണമെങ്കിൽ താങ്കൾക്ക് തരാം എന്ന് മേയർ ഉടനടി മറുപടി പറഞ്ഞു. അദ്ദേഹം മനോഹരമായിട്ട് അല്ലെ ഒരു പുഞ്ചിരി മാത്രം പൊഴിച്ചുകൊണ്ട് അവിടുന്ന് ഇറങ്ങി. ഇറങ്ങിയതിനു ശേഷം നഗരത്തിലെത്തി, ഹാംലിൻ പട്ടണത്തിലെത്തി അദ്ദേഹം തന്റെ കുഴലെടുത്ത് അല്ലെ മനോഹരമായിട്ട് വായിക്കാൻ തുടങ്ങി. അജ്ഞാതമായ അല്ലെ ഏതോ മാജിക് പോലെയുള്ള ഒരു സംഗീതമാണ് ആ കുഴലിൽ നിന്നും വന്നത്. അത് കേട്ട ഉടനെ അല്ലെ തന്റെ ജോലികളിൽ മുഴുമി ആ കുഴലിൽ നിന്നും പുറപ്പെട്ട മാന്ത്രികമായ ശബ്ദവീജികൾ കൊണ്ട് എലികളെല്ലാം പെട്ടെന്ന് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം വ്യതിചലിച്ചുകൊണ്ട് ആ ശബ്ദത്തെ മാത്രം അല്ലെ കാതോർപ്പിച്ചു നിന്നു. അവസാനം എലികളെല്ലാം എന്താണ് ആ ശബ്ദം കേൾക്കുന്ന ദിക്കിലേക്ക് പെട്ടെന്ന് ഓടിപ്പാഞ്ഞ് പോവാൻ തുടങ്ങി. ആളുകളൊക്കെ സ്തബ്ധരായി നോക്കി നിൽക്കാൻ തുടങ്ങി. ഇദ്ദേഹം കുഴലൂത്തുകയാണ്, മാന്ത്രികമായ ഒരു അപ്പൊ അദ്ദേഹം മാന്ത്രികമായ തന്റെ സംഗീതം പൊഴിച്ചുകൊണ്ട് അല്ലെ ഹാംലിൻ പട്ടണത്തിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. 1000 കണക്കിനല്ല, 10000 കണക്കിനല്ല, 100000 കണക്കിന് എലികൾ അല്ലെ ഗോതമ്പ് പാടങ്ങളിൽ നിന്ന് അല്ലെ കുഴികളിൽ നിന്ന് എല്ലായിടങ്ങളിൽ നിന്നും എലികൾ അദ്ദേഹത്തിന്റെ പിറകെ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് അല്ലെ പോവാൻ തുടങ്ങി. ആളുകളൊക്കെ സ്തബ്ധരായി നോക്കി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം തന്റെ കുഴലൂത്ത്, അദ്ദേഹത്തിന്റെ കണ്ണുകൾ മനോഹരമായിട്ട് തിളങ്ങുന്നുണ്ടായിരുന്നു അല്ലെ. അദ്ദേഹം തന്റെ കുഴലൂത്ത് തുടർന്ന് അദ്ദേഹം വെസർ നദിക്കരയിലൂടെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. അപ്പോ കുഴലൂത്തുകാരൻ മാന്ത്രികമായ തന്റെ സംഗീതം പൊഴിച്ചുകൊണ്ട് വെസർ നദിക്കരയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ആളുകളൊക്കെ സ്തബ്ധരായിട്ട് നോക്കി നിൽക്കുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും ഒരു നിശ്ചയം ഉണ്ടായില്ല. അപ്പൊ അദ്ദേഹം ആ കുഴലൂതിക്കൊണ്ട് വെസർ നദിക്കരയിലൂടെ നടന്ന് നടന്ന് പോകുന്നു. പിറകിലാണെങ്കിലോ ലക്ഷോപലക്ഷം എലികള് അല്ലെ മറ്റൊന്നും ശ്രദ്ധിക്കാതെ ആ സംഗീതത്തിൽ മാത്രം ശ്രവിച്ചുകൊണ്ട് അല്ലെ ഇദ്ദേഹത്തിന്റെ പിറകെ ഇങ്ങനെ പോവുകയാണ്. കുഴലൂത്തുകാരൻ ഇങ്ങനെ മുന്നിലൂടെ പോകുന്നു അല്ലെ, പിറകിൽ ഇങ്ങനെ 1000കണക്കിന്, 10000കണക്കിന്, 100000കണക്കിന് എലികള് അദ്ദേഹത്തിന്റെ പിറകെ ഇങ്ങനെ പോവുകയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? വെസർ നദിക്കരയിലൂടെ വെസർ നദിയിലേക്ക് ഇറങ്ങി രണ്ടു മൂന്ന് ചുവട് മുന്നോട്ട് വെച്ച് ആ നദിയിൽ അങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് തന്റെ സംഗീതം തുടർന്നുകൊണ്ടേയിരുന്നു. എലികളൊക്കെ ഇദ്ദേഹത്തിന്റെ പിറകെ ഒന്നും ആലോചിക്കാതെ ആ നദിയിലേക്ക് എടുത്തു ചാടി. അങ്ങനെ ഒന്നിന്റെ പിറകെ ഒന്നായി ഈ 100000കണക്കിന് എലികൾ ഒന്നൊഴിയാതെ എല്ലാം നദിയിലേക്ക് എടുത്തു ചാടി. ഒഴുക്കിലും മുങ്ങിയിട്ടും ഈ എലികളെല്ലാം എന്താണ് ചത്തൊടുങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഗംഭീരമായിട്ട് അല്ലെ ആ തുടർന്ന ആ സംഗീതം അദ്ദേഹം നിർത്തി. അതിനുശേഷം അദ്ദേഹം മേയറുടെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, ഞാൻ വാക്കു പാലിച്ചിരിക്കുന്നു അല്ലെ, ഹാംലിലെ എല്ലാ എലികളെയും ഞാൻ ഇല്ലാതാക്കി കഴിഞ്ഞു. അപ്പൊ എനിക്ക് തരാമെന്നേറ്റ സ്വർണ നാണയങ്ങൾ തരൂ എന്ന് പറഞ്ഞു. പെട്ടെന്ന് മേയറുടെ മുഖം മാറി. മേയർ പറഞ്ഞു, എന്താ അതുവരെ പുഞ്ചിരിച്ചുകൊണ്ടിരുന്ന മേയറാണ്, മേയർ പറഞ്ഞു, എന്ത് നിസ്സാരമായ ഒരു കുഴൽ അല്ലെ ഊതിയതിന്, ഒരു രാഗം പൊഴിച്ചതിന് 1000 പൊൻപണം തരാനോ? സാധ്യമല്ല, 50 പൊൻപണം തരാം. വേണമെങ്കിൽ 50 പൊൻപണം തരാം, വേണമെങ്കിൽ അല്ലെ എന്താണ് ഒരു ചിഹ്നവും തരാം. എന്താണ് ഒരു ബഹുമതി ചിഹ്നം, എലികളെ തുരത്തിയവൻ എന്ന് വേണമെങ്കിൽ ഒരു ചിഹ്നം, ഒരു മുദ്ര വേണമെങ്കിൽ പതിപ്പിച്ചു തരാം. അതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. വളരെ നിശബ്ദനായി ശാന്തമായ സ്വരത്തില് കുഴലത്തുകാരൻ പറഞ്ഞു, അപ്പോ താങ്കൾ വാഗ്ദാനം പാലിക്കാൻ തയ്യാറല്ല അല്ലേ? മേയർ പറഞ്ഞു, ഇല്ല, ഇതിനപ്പുറം ഒരു ചില്ലിക്കാശ് പോലും തരില്ല, വേണമെങ്കിൽ 50 പൊൻപണം തരാം എന്ന് പറഞ്ഞു. കുഴലൂത്തുകാരൻ എന്താ ചെയ്തത്? അത് വാങ്ങിയില്ല. അദ്ദേഹം ശരി എന്നാ ശരി കാണാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മേയറുടെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി. വീണ്ടും അദ്ദേഹം തന്റെ കുഴലെടുത്ത് വായിക്കാൻ തുടങ്ങി. മറ്റൊരു മാന്ത്രികമായ ഒരു ശബ്ദമാണ്, സ്വരമാണ്, രാഗമാണ് അതിൽ നിന്നും വന്നത്. ആളുകൾ പിന്നെയും സ്തബ്ധരായി. എന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലായില്ല. അദ്ദേഹം തന്റെ കുഴലിൽ നിന്ന് മനോഹരമായ മാന്ത്രികമായ മറ്റൊരു സംഗീതം പൊഴിച്ചുകൊണ്ട് ഹാംലിൻ പട്ടണത്തിൽ നിന്ന് പതിയെ പുറത്തേക്ക് നീങ്ങാൻ തുടങ്ങി.
അദ്ദേഹത്തിന്റെ പുറകെ ഹാമലിലെ മുഴുവനും കുട്ടികളും തുള്ളിച്ചാടിക്കൊണ്ട് അല്ലെ അദ്ദേഹത്തിന്റെ പുറകെ സഞ്ചരിക്കാൻ തുടങ്ങി. ആളുകൾക്ക്, രക്ഷിതാക്കൾക്ക്, അച്ഛനമ്മമാർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. തങ്ങളുടെ മക്കൾ അദ്ദേഹത്തിന്റെ പുറകെ പോകുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അദ്ദേഹം എന്താ ചെയ്തത്? കൊയിലുത്തുകാരൻ തന്റെ സംഗീതം ശ്രവിച്ചുകൊണ്ട് ഹാമലിന്റെ പുറത്തേക്ക് വലിയൊരു മലനിര ലക്ഷ്യമാക്കി പോവുകയും ആ മലനിരയിലെത്തിയ സമയത്ത് ഒരു മറ്റൊരു മനോഹരമായ മാന്ത്രികമായ ഒരു രാഗം വായിക്കുകയും ചെയ്തു. കുട്ടികള് അതിനൊപ്പം അല്ലെ അദ്ദേഹത്തിന്റെ പിറകെ തന്നെ വന്നു. ആ മനോഹരമായ രാഗത്തിന് ഒന്നിച്ച് ആ മലയിൽ നിന്ന് ഒരു വാതിൽ, ഗുഹാവാതിൽ തുറന്നു വരികയും അല്ലെ അദ്ദേഹം അതിലേക്ക് കുട്ടികളെ നയിക്കുകയും ചെയ്തു. എല്ലാ കുട്ടികളും അല്ലെ ആ ഗുഹയ്ക്കകത്തേക്ക് പോയതിനു ശേഷം ആ ഗുഹാവാതിൽ അടഞ്ഞു. അങ്ങനെ ഒരു വാതിലുള്ളതായിട്ട് ആർക്കും തോന്നിയില്ല എന്നുള്ളത്. പക്ഷേ ഒരു കുട്ടി മാത്രം ഏറെ പിറകിലായിപ്പോയി. ഒരു മുടന്തനായ കുട്ടി. അത് മുടന്തുള്ളതുകൊണ്ട് തന്നെ ആ ഈ ബാലന്, ഈ ചെറിയ കുട്ടിക്ക് ആ മറ്റു കുട്ടികളുടെ ഒപ്പം എത്താൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ പതിയെ പതിയെ ആ മലനിരകളിലേക്ക് എത്തിയപ്പോഴേക്കും ബാക്കി കുട്ടികളെല്ലാം ഗുഹയ്ക്ക് അകത്ത്, മലനിരകൾക്ക് അപ്പുറത്ത് എവിടെയോ അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഹാമലിന്റെ ഒരു കുട്ടി മാത്രമേ ബാക്കിയായുള്ളൂ. ബാക്കി എല്ലാ കുട്ടികളും ഈ കൊയിലുത്തുകാരന്റെ പിറകെ എങ്ങോ പോയി മറഞ്ഞു. നിഗൂഢമായ ഒരു രഹസ്യമായിട്ട് മാറി എന്നുള്ളതാണ്. പക്ഷേ ഹാമലിൽ ഒരു എലിയും ശേഷിച്ചിരുന്നില്ല എന്നതുപോലെ തന്നെ അന്നേരം ഒരു കുട്ടി ഒഴികെ ബാക്കി എല്ലാ കുട്ടികളും എങ്ങോട്ടോ പോയി മറഞ്ഞു എന്നതാണ് ഈ ഹാമലിനിലെ കൊയിലുത്തുകാരൻ എന്ന് പറയുന്ന കഥയിലൂടെ നമ്മൾ കേൾക്കുന്നത്. കഥ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും, എല്ലാ കഥകളിലും കുറെ ഗുണപാഠങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഈ കഥയിലെ ഗുണപാഠം എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാം. ശരിയാ, എന്താണ് ഹാമലിനിലെ കുഴലൂത്തുകാരൻ എന്ന് പറയുന്ന കഥയിലെ ഗുണപാഠം എന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെയുള്ള നാടോടി കഥകളിലൊക്കെ ഗുണപാഠങ്ങൾ ഉണ്ടാവാറുണ്ട്. ഗുണപാഠ കഥകൾ എന്ന് തന്നെ അതിനെ പറയാറുണ്ട്. അപ്പൊ ഈ കഥ നിങ്ങൾക്ക് എന്തൊക്കെ ആലോചനകളാണ് തന്നത് എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോ ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ആദ്യം നമ്മുടെ ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, നിങ്ങൾ ലോക ഭൂപടത്തിൽ ജർമ്മനി എന്ന രാജ്യം എവിടെയാണ് എന്ന് കണ്ടുപിടിക്കുക ആദ്യം. അതിനുശേഷം ജർമ്മനിയിൽ ബെർലിൻ, മ്യൂണിച്ച്, ഫ്രാങ്ക്ഫർട്ട്, ഹാമലിൻ എന്നീ പട്ടണങ്ങൾ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം ജർമ്മനിയുടെ തലസ്ഥാന നഗരി ഏതാണ് എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ രണ്ടാമത്തെ ഗൃഹപാഠം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ ഹാമലിനിലെ കുഴലൂത്തുകാരൻ എന്ന കഥ മൗനമായിട്ട് വായിക്കുക ആദ്യം. അതിനുശേഷം ഒന്നുകൂടി ഉചിതമായ ഭാവം നൽകിക്കൊണ്ട് ഉറക്കെ വായിക്കുക. അതിനുശേഷം ഈ കഥയിലെ ഗുണപാഠങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്തി ഒരു കുറിപ്പായി എഴുതുക. അപ്പൊ നമുക്ക് നാളെ കാണാം. നമസ്കാരം.